കേന്ദ്ര സഹമന്ത്രിയായിരുന്ന പി ജെ കുര്യനെ കുമളി പഞ്ചായത്ത് റെസ്റ്റ് ഹൗസിൽ കണ്ടതായി സാമൂഹ്യ പ്രവർത്തനായ ടി സി രാജപ്പൻ, പെയിന്റിംഗ് തൊഴിലാളിയായ സി പൗലോസ്, ചുമട്ടു തൊഴിലാളിയായ കുഞ്ഞുകുട്ടി എന്നിവർ നൽകിയ മൊഴിയാണ് അന്വേഷണ സംഘം പൂർണ്ണമായി അവഗണിച്ചത്. പീരുമേട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ ഈ മൊഴികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ കേസിന്റെ ഗതി തന്നെ മാറിപ്പോകുമായിരുന്നു എന്നിപ്പോൾ വ്യക്തമാകുന്നു. പെൺകുട്ടി സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിലെ 2 മുതൽ 4 വരെ സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് 1996 February 19 പി ജെ കുര്യൻ കുമളി പഞ്ചായത്ത് റെസ്റ്റ് ഹൌസിൽ എത്തിയിരുന്നതായി തെളിയുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനായ രാജപ്പൻ റെസ്റ്റ് ഹൌസിലെ 1st മുറിയിൽ താമസിച്ചിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഗോപകുമാരനെ കാണാനാണ് അവിടെ എത്തിയത്. സെക്രട്ടറി എത്താത്തതിനാൽ രാജപ്പൻ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ വൈകുന്നേരം 6:30 കുര്യൻ മറ്റൊരാൾക്കൊപ്പം പടിക്കെട്ട് കയറി പോകുന്നത് കണ്ടു. കേന്ദ്രമന്ത്രിയായിരുന്ന കുര്യനെ താൻ വ്യക്തമായി കണ്ടുവെന്ന് രാജപ്പൻ മൊഴി നൽകി. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം കുര്യനും ഒപ്പമുണ്ടായിരുന്നയാളും പുറത്തുപോയെന്നും രാജപ്പൻ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് റെസ്റ്റ് ഹൌസിനടുത്ത് തന്നെയാണ് പെയിന്റിംഗ് തൊഴിലാളിയായ പൗലോസ് താമസിച്ചിരുന്നത്. വൈകുന്നേരം 5:30 ഇയാൾ ടെലിഫോൺ വകുപ്പ് ജീവനക്കാരുമായി റെസ്റ്റ് ഹൌസിൽ ചീട്ട് കളിക്കുകയായിരുന്നു. 7:30 പുകവലിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ കുര്യനും മറ്റൊരാളും റെസ്റ്റ് ഹൌസ് പടിക്കെട്ടിറങ്ങി മാരുതി 1000 കാറിൽ കയറുന്നത് കണ്ടുവെന്നും പൗലോസ് മൊഴി നൽകി. വണ്ടിപ്പെരിയാർ സ്വദേശിയായ കുഞ്ഞുകുട്ടി ഒരു തൊഴിൽ തർക്കത്തിന്റെ ഒത്തുതീർപ്പിനായാണ് കുമളി പഞ്ചായത്ത് റെസ്റ്റ് ഹൌസിൽ എത്തിയത്. പാതയോരത്ത് പുകവലിച്ച് നിൽക്കുമ്പോൾ 6:00 ഒരു വെള്ള മാരുതി കാറിൽ കോട്ടയം ഭാഗത്തു നിന്ന് വന്ന കുര്യൻ റെസ്റ്റ് ഹൌസിലേക്ക് കയറിപ്പോയെന്ന് ഇയാൾ മൊഴി നൽകി. റെസ്റ്റ് ഹൌസിലേക്കുള്ള വളവിൽ ഉയരമുള്ള ഒരാൾ കാർ കൈകാണിച്ച് നിർത്തിയപ്പോഴാണ് അകത്തുള്ളയാൾ കുര്യനാണെന്ന് മനസ്സിലാക്കിയത്. കൈകാണിച്ച് നിർത്തിയയാളും കയറിയ ശേഷം കാർ റെസ്റ്റ് ഹൌസിനുള്ളിലേക്ക് പോയി. അപ്പോൾ സമയം ഏതാണ്ട് 6:30 കുഞ്ഞുകുട്ടി മൊഴി നൽകി. വൈകുന്നേരം 7:00 ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് കുര്യൻ എത്തിയെന്നായിരുന്നു ജി സുകുമാരൻ നായരുടെ മൊഴി. കുര്യനുമായി അടുത്ത ബന്ധമുള്ള സുകുമാരൻ നായർ അദ്ദേഹത്തിന് അനുകൂലമായി നൽകിയ മൊഴി പരിഗണിച്ച അന്വേഷണ സംഘം കുര്യനുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന സാധാരണക്കാർ അദ്ദേഹത്തിനെതിരെ നൽകിയ മൊഴി മുഖവിലക്കെടുത്തില്ല. കുര്യനെതിരായ മൊഴികൾ മേൽക്കോടതി പരിഗണിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ അന്നത്തെ അന്വേഷണ സംഘം നേതൃത്വം സ്വീകരിച്ചു. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അന്വേഷണ സംഘം വഴങ്ങുകയായിരുന്നു എന്നാണ് അതിന്റെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യാവിഷൻ.